നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള പ്രമുഖ സോഷ്യൽ മീഡിയ ആപ്പുകളിലും ഓൺലൈൻ പർച്ചേസിംഗ് ആപ്പുകളിലും വൻ വിവര ചോർച്ചകളാണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഉണ്ടായത്. സൈബർ ആക്രമണത്തിൽ ആപ്പുകൾ പലതും പതർന്ന കാഴ്ചയായിരുന്നു ടെക് ലോകത്ത്. ആപ്പുകളെ വിശ്വസിച്ച് ഉപയോഗിച്ച കോടിക്കണക്കിന് ഉപയോക്താക്കളുടെ ബാങ്കിംഗ്, മൊബൈൽ, ലൊക്കേഷൻ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങളാണ് ചോർന്നത്. ഹാക്കർമാർ ചോർത്തിയെടുത്ത വിവരങ്ങൾ ലക്ഷങ്ങൾ വിലയിട്ട് ഡാർക്ക് വെബിൽ വിൽപ്പനയും വെച്ചു. അങ്ങനെ വിവരങ്ങൾ ചോർന്ന ആപ്പുകളിൽ ചിലത് പരിചയപ്പെടാം. ഫേസ്ബുക്കിൽ നിന്ന് ചോർന്നത് 53.3 കോടി പേരുടെ വ്യക്തിഗത വിവരങ്ങളും ഏറ്റവും വലിയ വിവര ചോർച്ച നടന്നത് പ്രമുഖ സോഷ്യൽ മീഡിയ ആപ്പായ ഫേസ്ബുക്കിൽ നിന്നാണ്. 106 രാജ്യങ്ങളിൽ നിന്നുള്ള 53.3 കോടി ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ വ്യക്തിപരമായ വിവരങ്ങളാണ് ചോർന്നത്. ഇമെയിൽ ID, പൂർണ്ണമായ പേര്, മൊബൈൽ നമ്പറുകൾ, ജനനതീയതി, ലൊക്കേഷൻ ഹിസ്റ്ററി എന്നിവയാണ് ചോർന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 61 ലക്ഷം പേരുടെ വിവരങ്ങളും ചോർന്നതിൽ പെടുന്നുണ്ട്. ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ചോർന്നത് 2 കോടി യൂസർമാരുടെ വിവരങ്ങൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഉപയോക്താക്കളുള്ള ഓൺലൈൻ ഗ്രേസറി സ്ഥാപനമായ ബിഗ് ബാസ്ക്കറ്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ 2 കോടിയോളം പേരുടെ വിവരങ്ങളാണ് ചോർന്നത്. ഈ വിവരങ്ങൾ ചോർത്തിയ ഹാക്കർമാർ 30 ലക്ഷം രൂപയ്ക്ക് വിറ്റുവെന്നാണ് US ആസ്ഥാനമായ സൈബർ ഇന്റലിജൻസ് സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. പേരുകൾ, ഇമെയിൽ ID, OTP, പാസ്വേഡ്, മൊബൈൽ നമ്പർ, വീടിന്റെ വിലാസം, ജനനതീയതി, സ്ഥലം, ലോഗിൻ IP അഡ്രസ് എന്നിവയാണ് ചോർന്നത്. മൊബൈൽ ക്വിക്കിൽ നിന്നും വിവരങ്ങൾ നഷ്ടമായി. മൊബൈൽ പേയ്മെന്റ് ആപ്പായ മൊബൈൽ ക്വിക്കിൽ നിന്നും 110 ദശലക്ഷം പേരുടെ വിവരങ്ങളാണ് ചോർന്നത്. ബജാജ് ഫിനാൻസ്, സെക്യൂർ ക്യൂപിൽ തുടങ്ങിയവയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ആപ്പിലെ ഉപയോക്താക്കളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ അടക്കമാണ് ചോർന്നത്. ലിങ്ക്ഡ് ഇന്നിനും കിട്ടി മുട്ടൻ പണി. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ലിങ്ക്ഡ് ഇന്നിൽ നിന്നാണ് മറ്റൊരു ഗുരുതരമായ വിവര ചോർച്ചയുണ്ടായത്. 50 കോടി പേരുടെ ഡാറ്റയാണ് ചോർന്നത്. പേരുകൾ, ഇമെയിൽ, ഫോൺ നമ്പർ, ജോലിസ്ഥലം തുടങ്ങിയ വിവരങ്ങളാണ് ചോർന്നത്. ഡൊമിനോസിൽ നിന്ന് 10 ലക്ഷം ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഏറ്റവും അവസാനമായി വിവര ചോർച്ച നടന്നത് പിസ വിൽപ്പനക്കാരനായ ഡൊമിനോസിൽ നിന്നാണ്. ഡൊമിനോസിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് വഴിയും അല്ലാതെയും പർച്ചേസ് നടത്തിയവരുടെ വിവരങ്ങളാണ് ചോർന്നത്. 10 ലക്ഷം ഉപയോക്താക്കളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ചോർന്നു. ഇതിനു പുറമെ പേര്, ഫോൺ നമ്പർ, ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള പണമിടപാടുകൾ വിവരങ്ങൾ എന്നിവയാണ് ചോർന്നത്. ജസ്പേ, ആപ്പ് സ്റ്റോക്സ്, ബൈക്കോയിൻ തുടങ്ങിയ നിരവധി ആപ്പുകൾ സൈബർ ആക്രമണത്തിനിരയാവുകയും വിവരങ്ങൾ ചോരുകയും ചെയ്തിട്ടുണ്ട്. ആപ്പുകളിൽ സ്വകാര്യ വിവരങ്ങൾ നൽകുന്നതിൽ ഒരു കരുതലുണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.